നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് കമ്പനി 16 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് നൽകിയതാണ്. സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ ഏകദേശം 320% തുകയാണ് കമ്പനി ഇൻട്രിം ഡിവിഡൻഡായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസിൻ്റെ ഫേസ് വാല്യൂ 5 രൂപ പെർ ഷെയർ ആണ്. അവിടെ ഏകദേശം 5 രൂപയുടെ 320% 16 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 12% വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് 5076 കോടിയായിരുന്നു. ഇപ്പോഴത് 5686 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതേസമയം ഡിസംബർ ക്വാർട്ടറുമായി നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഇടിവാണ് കാണാൻ സാധിക്കുക. 5809 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 5686 കോടിയായി ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 23% വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ഇൻഫോസിസ് ഏകദേശം 26311 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ റവന്യൂ 32276 കോടിയാണ്. ഡിസംബർ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിലും റവന്യൂ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. 31867 കോടിയിൽ നിന്നും കമ്പനിയുടെ റവന്യൂ 32276 കോടിയായി ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും റവന്യൂ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇടിയുകയും ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് ഇടിയാനുള്ള ഏറ്റവും പ്രധാന കാരണം എക്സ്പെൻസിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ഡീറ്റെയിൽ നമ്മൾ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇൻഫോസിസ് നേരിടുന്ന ഏറ്റവും പ്രധാന ചലഞ്ചസ് ആയിരുന്നു ഹൈ അട്രിബ്യൂഷൻ റേറ്റ്. ഹൈ അട്രിബ്യൂഷൻ റേറ്റിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ സ്റ്റാഫുകൾക്ക് വിവിധ രീതിയിലുള്ള സാലറി ഹൈക്കും അതുപോലെ തന്നെ പാക്കേജസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുവഴിയാണ് കമ്പനിയുടെ ചെലവ് വർദ്ധിച്ചത്. അത് കാരണമാണ് നമ്മൾക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റിൽ ഒരിടിവ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ എൻ്റെയർ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ 14% വർധനവാണ് കാണാൻ സാധിക്കുക. ഫിനാൻഷ്യൽ ഇയർ 2021 ഇൻഫോസിസിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് 19351 കോടിയായിരുന്നു. ഇപ്പോഴത് വർദ്ധിച്ച് ഏകദേശം 22110 കോടിയായി മാറിയതായിട്ട് കാണാൻ സാധിക്കും. കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഈ ക്വാർട്ടറിൽ 13.56 എന്ന ഏണിംഗ് പെർ ഷെയറാണ് കാണാൻ സാധിക്കുക. ഇയർ ഓൺ ഇയറിൽ ഏണിംഗ് പെർ ഷെയറിൽ 13.4% വർധനവ് കാണാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് മാർജിൻ ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 21.5% എന്ന രീതിയിലുള്ള ഏകദേശം 3% എന്ന രീതിയിലുള്ള ഇടിവാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഇൻഫോസിസിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 21.5% എന്ന ഓപ്പറേറ്റിംഗ് മാർജിനാണ് കാണാൻ സാധിക്കുക. കമ്പനിയുടെ സെഗ്മെൻറ്റൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഡിജിറ്റൽ റവന്യൂ സെഗ്മെൻറ്റ് തന്നെയാണ്. കമ്പനിയുടെ എൻ്റയർ റവന്യൂവിൻ്റെ 59.2% ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ റവന്യൂ സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ്. ഇയർ ഓൺ ഇയറിലും കോൺസ്റ്റൻറ്റ് കറൻസി റേറ്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 38.8% വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 22.7% വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. റവന്യൂ ഇൻ ടേംസ് ഓഫ് കോൺസ്റ്റൻറ്റ് കറൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഇയർ ഓൺ ഇയറിൽ ഏകദേശം 20.6% വർധനവും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 12% വർധനവും കാണാൻ സാധിക്കും. ഓവറോൾ ഔട്ട്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആകുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൃത്യമായി നമ്മൾക്ക് വരുന്ന ട്രേഡിംഗ് സെഷനിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ഒരു ക്രൂഷ്യൽ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. അതായത് 1700 മുതൽ 1750 വരെയുള്ള പ്രൈസ് റേഞ്ച് ഇൻഫോസിസിൻ്റെ ഒരു ഡിമാൻഡ് സോണാണ്. ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് 0.5% എന്ന കൺസോളിഡേഷനാണ് കാണാൻ സാധിക്കുക. ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 1900 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി 1700 എന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ 1750 എന്ന ലെവലിലേക്ക് എത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ 1700 എന്ന ലെവലിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 1700 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ഒരു സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻഫോസിസിനെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.